من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون صدق الله العلي العظيم سنهم الله سهود المارين سهود يومين അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശിഷ്ടരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് സഫ് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് നിങ്ങളൊരു സദസ്സിൽ ഇരിക്കേണ്ടത് എന്ന് പല തവണ നബി അനുയായികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നല്ല, വിശുദ്ധ ഖുർആൻ തന്നെ സഫ് ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരു സൂറത്തിന്റെ പേര് തന്നെ സഫ് എന്നാണ്. ഖൈറു സുഫൂഫിൽ റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ സദസ്സിൽ ഏറ്റവും അധികം അനുഗ്രഹവും ബർക്കത്തും ഉണ്ടാകുന്നത് അതിലെ ആദ്യ സഫുകളിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്, അസ്സാബിഖൂന അവ്വലുഹ പലപ്പോഴും നമ്മളത് പാലിക്കുക മനഃപൂർവ്വം പാലിക്കാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല, ശ്രദ്ധിക്കാറില്ല. പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ട്. ഒന്ന്, ഒരാളെ മറികടന്നുകൊണ്ട് വേണം ബാക്കിയുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ. മറ്റൊന്ന്, കുറച്ച് കഴിയുമ്പോൾ പള്ളി നിറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കും, ഇവിടെ ഫ്രണ്ടിലൊക്കെ സഫ് വിടവോടുകൂടി കിടക്കുകയും ചെയ്യും. അത്തരം അവസരങ്ങൾ ഉണ്ടാക്കരുത്. പരമാവധി ആളുകൾ മുന്നോട്ട് കയറിയിരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം ഹജ്ജുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുന്ന് ഞാൻ പോയത്. അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെയും ഹദീസുകളിലെയും ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ
ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ തവണ പ്രയോഗിച്ച ഒരു പദം ശ്രദ്ധയിൽപ്പെട്ടു. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലവുമായും ചരിത്രവുമായും നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഒരു അനുഷ്ഠാനമാണ്. മക്കയാണ് ആ സ്ഥലം, ഇബ്രാഹിം നബിയുടേതാണ് ആ ചരിത്രം. മക്കയുടെയും ഇബ്രാഹിം നബിയുടെയും വിവരണങ്ങൾ നൽകുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പല തവണ ആവർത്തിച്ച ഒരു പദം അംന് എന്ന് പറയുന്ന ഒരു പദമാണ്. കഅബയെ കുറിച്ച് പറയുന്നിടത്ത്, ഹറമിനെ കുറിച്ച് പറയുന്നിടത്ത് ഹറമൻ ആമിനൻ, അംനുള്ള നാട് എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബിജാൽ ഹാദാ ബലദൻ ആമിനൻ, അല്ലാഹുവേ ഈ നാടിനെ നീ അംന് ഉള്ളതാക്കി തരണമേ എന്ന പ്രാർത്ഥനയാണ്. അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്. പേടി കൂടാതെ ജീവിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടാണ് അംന് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുക എന്നതാണ് എന്ന് പറയുന്നത്. മൻകാന ആമിനൻ ഫീ സർബിഹി വഇൻദഹു ഖൂത് യൗമിഹി വമുആഫൻ ഫീ ബദനിഹി ആരെങ്കിലും തന്റെ കുടിലിലാണെങ്കിലും സ്വസ്ഥതയോടുകൂടി പേടി കൂടാതെ അവന് കിടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ആഹാരമേ അവന്റെ കയ്യിലുള്ളൂ എങ്കിലും അവൻ ആരെയും ഭയക്കേണ്ടതില്ല എങ്കിൽ, അവന്റെ ശരീരത്തിന് ഒരാളെയും അവലംബിക്കാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, അവൻ ഈ ദുനിയാവ് മുഴുവൻ കീഴടക്കിയവനെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിച്ച, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, റബ്ബെ ഈ നാടിനെ നീ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന, സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന നാടാക്കണമേ എന്നാണ്. നിങ്ങൾക്കറിയാം, ഹറമിലെ ഒരു ചെടി പോലും നുള്ളാൻ ഒരു മുഹ്റിമിന് ഹജ്ജ് ചെയ്യാൻ പോകുന്നതിന് അനുവാദമില്ല. ആ ഹറമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ പറഞ്ഞത് ഹറമൻ ആമിനൻ, ഇത് ആരെയും പേടിക്കാതെ നിർഭയമായി കയറി വരാൻ പറ്റുന്ന ഇടമാകണം, അള്ളാഹുവിന് വേണ്ടി ഒന്നാമതായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കെട്ടിപ്പടുത്തപ്പെട്ട ഭവനം, നിർഭയമായി കയറി വരാൻ പറ്റുന്ന ഇടമാകണം എന്നാണ് അല്ലാഹ് പറയുന്നത്. ഈ അംനി എന്ന പദവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹ് പറയുന്നു, വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം ഈ നിർഭയത്വം ആണ് എന്ന് പറയുന്നുണ്ട്. അമ്മി എന്ന പദത്തിന്റെ വിപരീതമാണ് ഭയം, പേടി എന്ന് പറയുന്നത്. ഭയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായ ഒരു വികാരമാണ്. രണ്ടു തരത്തിലുള്ള ഭയങ്ങളുണ്ട്. അതിലൊന്ന്, ഈ പ്രകൃതിയിലെ ഏതെങ്കിലും വസ്തുക്കൾ എന്നെ ഉപദ്രവിച്ചാൽ, എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയാൽ, അതിനെക്കുറിച്ചുള്ള ഭയമാണ്. നമുക്ക് പാമ്പിനെ പേടിക്കുന്നതും പേപ്പട്ടിയെ പേടിക്കുന്നതും ആ ഭയം കൊണ്ടാണ്. പേപ്പട്ടി കടിച്ചാൽ എന്റെ സ്വസ്ഥമായ ജീവിതത്തിന് ഭംഗം വരും, പാമ്പ് കടിച്ചാൽ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് പാമ്പിനെയും തേളിനെയും ഒക്കെ ഭയമാണ്.
അതേസമയം ഇത്തരം പ്രകൃതി വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടുക്കാൻ വേണ്ടത്ര സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പട്ടി കടിച്ചാൽ തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പാമ്പ് കടിച്ചാലുള്ള പ്രതിവിധി നമ്മളുണ്ട്. പാമ്പും പട്ടിയൊന്നും കടിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ മനുഷ്യർ സ്വീകരിക്കാറുണ്ട്. ഖുർആൻ പറഞ്ഞ മനുഷ്യനെ പിടികൂടുന്ന രണ്ടാമത്തെ ഭയം, അത് ജീവിതത്തിൽ സമ്പാദിച്ച വാരിക്കൂട്ടിയ സുഖ സംവിധാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെക്കുറിച്ചുള്ള ഭയത്തിൽ വിശ്വാസിയും അവിശ്വാസിയും തുല്യരാണ്. അവിടെ മുഅ്മിൻ കാഫിർ എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും പേടിയും. അതേസമയം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ ഈ സൗന്ദര്യം ഇല്ലാതായി തീരുമോ, എന്റെ മക്കളുടെ ഭാവി എന്താകും, ഞാൻ ഇനിയും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ അവരെ തീറ്റിപ്പോട്ടാൻ എനിക്ക് കഴിയുമോ, ഇങ്ങനെയുള്ള ആധികളെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്ന അടയാളം കൂടിയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായവും പറയും. ചിലർ പറയും ഭക്ഷണ സാധനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിൽപ്പനക്കുള്ളത് എന്നാണ്. വേറെ ചിലർ പറയും അല്ല, ആഭരണങ്ങളും കോസ്മെറ്റിക് ഐറ്റങ്ങളുമാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് എന്നാണ്. കുറച്ചൊക്കെ വായനാശീലമുള്ള ആളുകൾ പറയും അല്ല, നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കച്ചവടം ആയുധങ്ങളുടെ കച്ചവടമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് ഭയമാണ്, പേടിയാണ്. ഭയമാണ് ഏറ്റവും വലിയ മൂലധനം. പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയെ പേടിപ്പിക്കുന്നു, അങ്ങനെ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഴുവൻ അറബ് രാഷ്ട്രങ്ങളെ കൊണ്ടും നിരന്തരമായി ആയുധങ്ങളെ വാങ്ങിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റസയെയും ഫിലസ്തീനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെ ആയുധ വിൽപ്പനയുടെ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഭയം എന്നതിനെ ഒരു മൂലധനമായി സ്വീകരിച്ചുകൊണ്ട് അത് എങ്ങനെ വിറ്റൊഴിക്കാം എന്നാണ് ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യം മോശമല്ലാത്ത ഒരു ശരീര സൗന്ദര്യമുള്ള ഞാൻ പ്രസവിച്ചാൽ എന്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമോ, എന്റെ ശരീരത്തിൽ നര വന്നാൽ, എന്റെ തലമുടിയിൽ ഒരു നര വന്നാൽ, ശരീരം ചുക്കിക്കുളഞ്ഞാൽ, എന്റെ മുഖത്തെ കറുപ്പുപാടുകൾ തെളിഞ്ഞു വന്നാൽ ഞാൻ സ്വീകരിക്കപ്പെടാതിരിക്കുമോ, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ. നമ്മുടെ ഈ ആധി മുഴുവൻ പൈസയായിട്ടാണ് മാർക്കറ്റിൽ എത്തപ്പെടുന്നത്. എനിക്ക് കുട്ടികളില്ല, കുട്ടികളില്ലെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുട്ടികൾ ഉണ്ടാവണം. ഏതെങ്കിലും ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ നിവാരണ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപകൾ ആളുകൾ മുടക്കുന്നുണ്ട്. എനിക്ക് ഇനി കൂടുതൽ കുട്ടികൾ വേണ്ട, നിങ്ങൾ മതി, രണ്ടെണ്ണം മതി, ഇതിനെ തന്നെ പോകേണ്ടത് വളരെ പ്രയാസപ്പെട്ടായിരിക്കും, അതിനുള്ള വരുമാനം എന്റെ കയ്യിലില്ല, അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വളർന്നു വരുന്നത് മൂന്ന് പെൺകുട്ടികളാണ്, എങ്ങനെയാണ് ഞാൻ ഇവരെ കെട്ടിച്ചേക്കുക. അങ്ങനെ എന്തുമാത്രം ആധികളുടെ പേടികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ മറുവശം ഇത് പണമായി, ഇതിനെ വിൽപ്പനക്കായി ആളുകൾ വെച്ചിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ പേടിക്കേണ്ട ആളുകളാണോ നമ്മൾ? അല്ല എന്ന് അള്ളാഹ് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല മുൻകഴിഞ്ഞ സമുദായങ്ങളെ വിളിച്ചു പറയുമ്പോൾ അവർക്ക് പറയാത്ത ഒരു പേര് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു യഹൂദ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുമ്പോൾ യാ അഹ്ലൽ കിതാബ് എന്നാണ് അവരോട് വിളിച്ചു പറയുക, അല്ലയോ വേദക്കാരെ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ യാ ബനി ഇസ്രായീൽ, അല്ലയോ
ഇസ്രായേലിന്റെ മക്കളെ എന്ന് പറയാറുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ വിളിച്ച ഒരു പേര് യാ അയ്യുഹല്ലദീന ആമനു എന്നൊരു പേരാണ്, അല്ലയോ ഈമാനുള്ളവരെ എന്നാണ്. ഇന്നും മലയാളത്തിൽ കൃത്യമായി അർത്ഥം പറയാത്ത ഒരു പദമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ അന്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്ന പദം, ആ പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന് പറയുന്ന പദം ഉണ്ടായത്. ആമന എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വിശ്വസിച്ചു എന്നാണ്. യാഗമല്ലതിന് ആമനു വിശ്വസിച്ചവരെ എന്നാണ് അർത്ഥം പറയുക. ഞാൻ വേറൊരു ആയത്തിനോട് ചോദിക്കും, നിങ്ങൾ എന്താ അർത്ഥം പറയും? ഈലാഫ് ഖുറൈശ് ഈലാഫിഹിം യഹ്ലത്ത ശിത്തായ വസ്തൈ ഫലിയഅബ്ദു റബ്ബ ഹദൽ ബൈത്തി ലദി അതാമഹു മിൻ ജുഇ വ ആമനഹു മിൻ ഖൗഫ്. ഇതിനെന്താ നമ്മൾ അർത്ഥം പറയുക? അപ്പൊ നമ്മൾ പറയുന്നു അവന്റെ ആമനയുടെ അർത്ഥം ഭയമില്ലാത്തവരെന്നാണ്, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് മോചനം നേടിയവരെന്നാണ്. വാമന അല്ലാഹു അവരെ നിർഭയരാക്കി, മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന്. യഥാർത്ഥത്തിൽ ഈമാന്റെ അർത്ഥം അതാണ്, പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നവരെന്നാണ്. ഞാനിവിടെ ഓരോച്ച ആയത്തിലും അല്ലാഹുവിൽ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ. പേടികളില്ലാതെ ജീവിക്കാൻ പറ്റുന്നവൻ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരുടെ പറഞ്ഞു കൂട്ടിയിട്ട് ആമന്റെ അർത്ഥം വിശ്വാസം നൽകിയിട്ടുണ്ട്. അറബി ഭാഷയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ പദം, ശരിയായ പദം ഇഴത്തക്കഥ എന്നാണ്. അതീത വിശ്വാസം ഉണ്ടാകുക ഇഴത്തക്കഥ എന്നാണ്. ഒരാൾ അള്ളാഹുവിൽ എത്ര ബോധ്യം ഉണ്ടാകുന്നുവോ ആ ബോധ്യം കൊണ്ട് റബ്ബെ നിന്നെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാതെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും, അങ്ങനെ കഴിയുന്നവരുടെ പേരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിനെ നമ്മെ പരിചയപ്പെടുത്തിയതും. അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ പരിചയപ്പെടുത്തിയത്. എങ്ങനെയാണ് അങ്ങനെ പേടിയില്ലാത്തവർ എന്ന് പരിചയപ്പെടുത്തിയ ആളുകളാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിക്കുന്നത്. അവർക്ക് എല്ലാറ്റിനെയും ഭയമാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ രോഗിയായി കിടക്കുന്നു, ഒരു അമുസ്ലിമായ മനുഷ്യൻ രോഗിയായി കിടക്കുന്നു. ഒരുപക്ഷെ ആ അമുസ്ലിമായ മനുഷ്യന് കുഴപ്പമൊന്നുമില്ല, ഇത് ദൈവം വിചാരിച്ച് മാറിപ്പോകും എന്നയാൾ പറയും. പക്ഷെ ഈ മുസ്ലിമായ മനുഷ്യന്റെ ആധി ഭയങ്കര ആധിയാണ്. ഇങ്ങനെ എല്ലാറ്റിനെയും പേടിച്ച് ജീവിക്കേണ്ടവന്റെ പേരാണോ മുഅ്മിൻ എന്ന് പറയുന്നത്? അല്ല എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ, അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാതെ ജീവിക്കുന്നവൻ അവനാണ് ഈമാനുള്ളവൻ. സൂറത്തുൽ അനാമിൽ ആയത്താണ്. ഉലായിക ലഹുമുൽ അംനു, അവനാണ് നിർഭയമായി ജീവിക്കേണ്ടവൻ, അവനാണ് നിർഭയമായി ജീവിക്കുന്നവൻ. ഇത് വളരെ കൃത്യമായി പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ ഹജ്ജ് കാലത്ത് അനുസ്മരിക്കുന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നിടത്ത് അഗ്നികൊണ്ടം ഒരുക്കി സ്വന്തം പിതാവ് നിശ്ചയിച്ചു കൊടുത്ത ചിതയുടെ മുന്നിൽ നമ്രൂദ് കൈകാലുകൾ കെട്ടി ഇബ്രാഹിമിനെ കൊണ്ടുവരുന്നത്. സ്വന്തം ജനത മുഴുവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വിരുദ്ധമായി നിലകൊണ്ടു നിൽക്കുന്നു. ഈ രംഗം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നു, ഇബ്രാഹിമിനോട് അവന്റെ ജനത തർക്കത്തിലേർപ്പെട്ടു. അപ്പൊ ഇബ്രാഹിം നബിയുടെ മറുപടിയാണ്,
നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരികയാണോ? എനിക്ക് ഹിദായത്തുള്ളവനാണ്. നിങ്ങളുടെ ഈ ഉമ്മാക്കി കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഈ ശിർക്കിന്റെ നെഗളിപ്പ് കണ്ടിട്ട് ഞാൻ പേടിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ റബ്ബാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവനാണ് വിവരമുള്ളവൻ. അഫലാതതക്കറു, നിങ്ങൾക്ക് എന്താ വെളിവില്ലേ? രണ്ടാമത്തെ ചോദ്യം, വകൈഫ അഖാഫു മാ അശ്റക്തു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഈ ശിർക്ക് കണ്ടിട്ട് ഞാൻ പേടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വകൈഫ അഖാഫു മാ അശ്റക്തു വലാ തഖാഫൂന അന്നക്കും അശ്റക്തും, പേടിക്കേണ്ടത് നിങ്ങളാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതെ തോന്നിയാസം ജീവിച്ചിട്ട് അപ്പൊ ആരെ പേടിക്കേണ്ടത്? നിങ്ങളാണോ അതോ ഞാനാണോ? എനിക്ക് പേടിയില്ല. വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങളുടെ ശിർക്കിനെ എനിക്ക് പേടിയില്ല. വലാ തഖാഫൂന അന്നക്കും അശ്റക്തും, നിങ്ങളാണ് പേടിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വർത്തമാനം, ഫയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അം, നമ്മളിൽ ആരാണ് ശരിക്കും പേടിയില്ലാതെ ജീവിക്കാൻ അർഹനായവൻ? ഫയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അം, ഈ രണ്ട് വിഭാഗത്തിൽ ആർക്കാണ് അമ്മിന് അർഹതയുള്ളത്, നിർഭയനായി ജീവിക്കാൻ അർഹതയുള്ളത്? ഇൻകുന്തു തഅലമൂൻ, ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇബ്രാഹിം നബി പറയുന്ന മറുപടി. പേടിയില്ലാതെ ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ റബ്ബിനെ പേടിച്ചാൽ മാത്രം മതി, മറ്റൊന്നിനെയും നിങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റും എന്നാണ് റബ്ബ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകത, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, ആരെങ്കിലും അള്ളാഹനെ ഭയന്ന് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ മറ്റുള്ളവർക്ക് ഭയമായിരിക്കും, അവനെ വീഴ്ത്താൻ പറ്റില്ല. ഒരാദൈവത്തിന്റെ മുന്നിലും ഒരു പ്രലോഭനത്തിന്റെ മുന്നിലും അവനെ നിങ്ങൾക്ക് വീഴ്ത്താൻ കഴിയുകയില്ല. ചുറ്റുള്ളവർ അവനെ ഭയക്കും. അതല്ല, വമല്ലം യഖഫില്ലാഹ യഖാഫു കുല്ല ശൈഇൻ, ഇനി സാക്ഷാൽ റബ്ബിനെ ഒരുത്തൻ ഭയക്കുന്നില്ലെങ്കിലോ ബാക്കി എല്ലാറ്റിനെയും അവന് പേടിച്ച് ജീവിക്കേണ്ടി വരും. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു വാചകമുണ്ട്, ഏക് സജദ ജിസേതു ഗിറാൻ സമജ്താ ഹേ, എടോ അള്ളാന്റെ മുന്നിലൊന്ന് നീ സുജൂദ് ചെയ്യാൻ പഠിക്കുക, നീ ഒന്ന് സുജൂദ് ചെയ്യും. റബ്ബിനൊന്ന് നീ വഴങ്ങാൻ പഠിച്ചാൽ ഹസാറോ സുജൂദ് ഹസാറോ സജദേ, നിനക്ക് ആയിരം പേരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് മോചനം കിട്ടും, ഒരിത്തരം പേടിക്കേണ്ടി വരില്ല. റബ്ബിനെ നിനക്ക് പേടിക്കാൻ കഴിഞ്ഞാൽ മറ്റൊരുത്തരെയും നിനക്ക് പേടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ മറുവശം എന്താണെന്നറിയൂ? നമുക്ക് റബ്ബിനെ ഭയമില്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മുന്നിൽ നമ്മൾ മുട്ടിലിടേണ്ടി വരും, പേടിക്കേണ്ടി വരും. അല്ലാഹ് പറയുന്നത്, പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവനെ കൊണ്ട് ഹറാമ് ജീവിക്കാൻ വേണ്ടി ഹറാമ് ജയിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ആയുധം അത് ഭയത്തിന്റെ ആയുധമാണെന്ന്. അവനുണ്ടല്ലോ പിശാജ്, അവൻ പറഞ്ഞ് കേട്ട് നടക്കുന്ന ആളുകളെ അവൻ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സൗന്ദര്യം കുറഞ്ഞു പോവും, കൂടുതൽ പ്രസവിക്കരുത് കേട്ടോ, സദക്ക കൊടുക്കരുത് കേട്ടോ, പൈസ കുറഞ്ഞു പോകും, സദക്ക കുറഞ്ഞു കൊടുക്കരുത്, പൈസ കുറഞ്ഞു പോകും, വെറുതെ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത്, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നമാ ദാലിക്കും ശൈത്താനി യുഖൗഫു ഔലിയാഹു,
അവനുണ്ടല്ലോ പിശാചി, അവൻ അവന്റെ അനുയായികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹ് പറയുന്നു വലാ തഖാഫുഹും, ഫലാ തഖാഫുഹും, നിങ്ങൾ അവനെ ഭയക്കരുത്. വഖാഫൂനീ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഭയമില്ലാത്തവരാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ മുഅ്മിനാണെന്നാണ് പറയുന്നതെങ്കിൽ, വഖാഫൂനീ, എന്നെ മാത്രം ഭയപ്പെടൂ എന്ന് പടച്ചു തമ്പുരാൻ പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ നിരത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും കൂടി ചെങ്കടൽ തീരത്ത് ഫിറവന്റെ സൈന്യത്തിന് നേരിടാൻ കഴിയാതെ ഓടിപ്പോവുകയാണ്. തൊട്ടുമുന്നിൽ ചെങ്കടൽ, പുറകിൽ ഫിറവന്റെ സൈന്യം. ആ ദുർബലരായ മനുഷ്യർ മൂസേനയുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു പരാതിയുണ്ട്, യാ മൂസ ഇന്നല്ല മുദ്റക്കൂൻ, കുടുങ്ങിപ്പോവും കേട്ടോ നമ്മൾ. നമ്മൾ കുടുങ്ങിപ്പോകും. സംഘപരിവാറിന്റെ ഭരണം, മുസ്ലിം വിരുദ്ധമായ ആശയങ്ങൾ, നിങ്ങൾ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഫലമ്മാ തറാൽ ജമാനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, നിങ്ങൾ ഇതാ പിടിക്കപ്പെടാൻ പോകുന്നു. ഒന്നുകിൽ നമ്മൾ ചെങ്കടലിൽ മുങ്ങിത്താഴണം, അല്ലെങ്കിൽ ഫിറൌന്റെ സൈന്യത്തിന് മുന്നിൽ പെട്ടുപോകണം. ഉടനെ മൂസാ നബിയുടെ മറുപടി, ഞാൻ ചെങ്കടലിൽ മുങ്ങിത്താഴുകയില്ല എന്നോ ഫിറൌന്റെ കയ്യിൽ പെടുകയില്ലോ എന്നല്ല പറഞ്ഞ മറുപടി. കലക്കല്ല ഇന്ന മഴയെ റബ്ബി, വരട്ട നോക്കണ്ട, ഇന്ന മഴയെ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. സയഹിദീൻ, ഇതെങ്ങനെ മറികടക്കണമെന്ന് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നു. കല്ല ഇന്ന മഴയെ റബ്ബി സയഹിദീൻ, ഈ ഭയപ്പെടുത്തലുകളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും എന്ന് മൂസ നബി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ സന്മാർഗം ലഭിക്കുന്നവന് കിട്ടുന്ന മാർഗം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. പൈമായി എന്റെ മിന്നി ഹുദൻ, എന്റെ അടുത്ത് നിന്ന് സന്മാർഗം കിട്ടും. എന്നിട്ട് ഈ സന്മാർഗം സ്വീകരിക്കുന്നവരോട് അള്ളാഹ് പറയുന്നു, ഫമനിത്തഖഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ എന്റെ സന്മാർഗത്തിലാണെങ്കിൽ അവന് പേടി ഉണ്ടാകുകയില്ല, അവൻ അതിരു കവിഞ്ഞ് ദുഃഖിക്കുന്നവനായിരിക്കുകയില്ല. പല സ്ഥലത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണോ, നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ പറയുന്ന ഈമാൻ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഖുർആൻ പറയുന്നത്. അബൂബക്കർ അള്ളാഹുവിനും റസൂലുള്ളാഹിയും കൂടെ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ പുറത്ത് ആളുകൾ, ശത്രുക്കൾ വന്ന് അബൂബക്കർ തന്നെ ചോദിക്കുന്നുണ്ട്, അവർ കുനിഞ്ഞു നോക്കിയാൽ എന്ത് ചെയ്യുമെന്ന്. അള്ളാഹു റസൂൽ പറഞ്ഞത് കണ്ണു നോക്കും ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല. സാഹിയസിനൈനി ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, അബൂബക്കറെ ഇത് നമുക്ക് പറ്റിയ ഗുണമല്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും, അള്ളാഹുവിന്റെ കൂടെ നമ്മളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് മറുപടി. ഇത് പഴയ കാലത്തൊക്കെ നിങ്ങൾ പോകണ്ടല്ല, പുതിയ ചരിത്രങ്ങളുണ്ട്. 300-ലധികം ആറ്റം ബോംബുകളുള്ള ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്നറിയപ്പെടുന്ന ഗസയിലെ കുട്ടികൾ, ആ ഗസയിൽ നിന്ന് അവർക്ക് കിട്ടാൻ പറ്റുന്ന ഇരുമ്പ് വെച്ച് തുരുമ്പ് വെച്ചുണ്ടാക്കിയ ഒരു മിസൈല് അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുമ്പോഴേക്കും കൂട്ടൻ സൈറണുകൾ മുറക്കി ബങ്കറുകളിൽ ഒളിക്കുന്ന ഇസ്രയേലികളുടെ ചിത്രം കാണാറുണ്ട്. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ, തൊട്ടടുത്ത് ബങ്ക് ബോംബുകൾ വർഷിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, കളി തുടരുന്ന മക്കളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗസയിലെ മൈതാനങ്ങളിൽ തൊട്ടപ്പുറത്ത് ബോംബ് വീഴുമ്പോൾ ഇപ്പുറത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഉലായിക്കലഹമില്ല, പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നവർ അവരാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിന്റെ കൂട്ടത്തിൽ അവർ ഒരാളെയും പങ്കുചേർത്തിട്ടില്ല, ഒരാളെയും അവർ പങ്കുചേർത്തിട്ടില്ല.
റബ്ബിൽ അഭയം തേടുന്ന വിഷയത്തിൽ അവർ മറ്റൊരാളും അഭയം കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നബിയുടെ കാലഘട്ടത്തിലെ ഒരു ചരിത്രം പറഞ്ഞ് വിശദീകരിക്കുന്നിടത്ത് ശത്രുക്കൾ മുഴുവൻ നിങ്ങൾക്കത് ഒരുമിച്ചിരിക്കുകയാണല്ലോ, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റുവട്ടത്ത് കോപ്പ് കൂട്ടുകയാണല്ലോ, നിങ്ങൾക്കെതിരെ ആളുകൾ ഇങ്ങനെ കൂട്ടക്കൂടി വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുമ്പോ ഖുർആന്റെ വാചകമാണ് അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൽ നാസ ഖദ ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ ഈ ആളുകൾ മുഴുവൻ തിരിഞ്ഞിരിക്കുന്നു, ഫഖ്ഷൗഹും, അതുകൊണ്ട് അവരെ പേടിച്ചു വേണം ജീവിക്കാൻ എന്ന് പറയുമ്പോഴാണ് ഖുർആന്റെ മറുപടി ഫസാദഹും ഈമാനൻ, ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് കേട്ടപ്പോൾ അവർക്ക് പടച്ചതമ്പുരാനുള്ള ബോധ്യം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഫസാദഹും ഈമാനൻ, അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന് പറയുന്നു. ഒരു ചോദ്യമാണ് അന്ന് ചോദിക്കുന്നത്. നല്ല കൂലിട്ടുള്ള ഒരു രാത്രി നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് നിങ്ങൾക്കൊരു സാധനം വാങ്ങിക്കണം. ഒരര കിലോമീറ്റർ നടന്നു പോയാലേ ആ കടയിൽ ഒരു സാധനം കിട്ടുള്ളൂ. അപ്പൊ ഭാര്യ പുറത്തോട്ടിറക്കാൻ നേരത്ത് ഭാര്യ പറഞ്ഞു, നല്ല വെയിലാണല്ലോ, അല്ല നല്ല ഇരുട്ടാണല്ലോ, എങ്ങനെ പോകും? അവിടെ പറഞ്ഞു, എനിക്കും ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാനൊരു ടോർച്ച് തരാം. ടോർച്ച് കൈ കിട്ടുന്നതോടുകൂടി അയാളുടെ പേടി കുറച്ചൊക്കെ കുറയും. ശരിയാണല്ലോ, ഒരു വ്യക്തി നടക്കി നടന്നാൽ അത്രയും ഭയം കുറയും. അപ്പൊ ഇളയ മോൻ പറഞ്ഞു, വാപ്പ ഞാൻ നല്ലൊരു വടിയും തരാം, വല്ല പട്ടിയവെള്ളം കണ്ടാൽ അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു ടോർച്ച് പോയി, ഒരു വടിയുമായി, എന്റെ ഭയം കുറച്ചും കൂടി കുറഞ്ഞു. അപ്പോഴോട്ട് അയൽവാസി എന്നിട്ട് പറഞ്ഞു, ഇക്ക ഒറ്റക്ക് കൊണ്ട് ഞാനും വരാം. ഏതാണ്ട് എന്റെ പേടി തീർന്നതുപോലെ, കാരണം കൂടെ ഒരാളുണ്ട്, ടോർച്ചും വടിയുണ്ട്, പോയി വന്നാൽ സാധനം വാങ്ങിച്ചു വരാൻ പറ്റുന്നത്. അങ്ങനെ ഇറങ്ങി തുടങ്ങാൻ നേരത്ത് രണ്ട് സുഹൃത്തുക്കൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ടാ, ഞാൻ അങ്ങാടിയിലേക്കാണ്, അപ്പൊ ഞങ്ങളും കൂടെ കൂടാം, നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകാം, പിന്നെ അയാൾക്ക് ഭയം ഉണ്ടാവില്ല. എന്റെ കൂടെ നിൽക്കാൻ ഒരു തുണയുണ്ട്, ഒരു ടോർച്ചും ഒരു വടിയും കയ്യിൽ കിട്ടുമ്പോൾ ഒരാളുടെ ഭയം കുറയുമെങ്കിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, റബ്ബ് നിന്റെ കൂടെ ഉണ്ടാകും എന്നതുപോലെ നിനക്ക്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ഈ മഹാപ്രപഞ്ചം, അനന്തമജ്ഞാനം, അവർണ്ണനീയം, വർണ്ണിക്കാൻ കഴിയാത്ത ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് നിന്റെ കൂടെ ഉണ്ടാകും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, റബ്ബ് നിന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യം പോലെ നിനക്ക് നിനക്ക് ആരെ പേടിക്കാനാണെന്ന് ഖുർആൻ ചോദിക്കുന്നത്. നമുക്കില്ലാത്തതാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഖുർആൻ പറയുന്ന മറുപടി നിങ്ങളത് തിരിഞ്ഞ് സ്വയം ആലോചിക്കണമെന്ന് മാത്രമാണ്. മൂന്ന് കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യൻ പേടിത്തൊണ്ടാകുന്നതിന് മൂന്ന് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, അള്ള കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടെ കൂടെ അള്ള ഉണ്ടാവും? ഈ കൂടെ എന്ന് പറയുന്ന പദത്തിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം എന്റെ കൂടെയാണെന്നാണ്. അള്ള നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ ഇല്ലാതെ പടച്ചതമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന് പ്രവാചകന്മാർക്ക് വളരെ ഉറപ്പായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ കൂടെ തന്നെയാണ്, അതുകൊണ്ട് അള്ളാഹ് എന്റെ കൂടെ ഉണ്ടാകും. ഞാൻ കച്ചവടം ചെയ്യുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, ഇടപാടുകൾ നടത്തുമ്പോ, അവിടെങ്ങും അള്ളാഹ് എന്റെ കൂടെ ഇല്ല. ആ കൂടി നിസ്കരിക്കാമെന്ന് നോക്കുമ്പോഴേ അള്ളാഹ് കൂടെ ഉള്ളൂ. അള്ളാഹ് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. പേടിക്കാതെ ജീവിക്കണം, അള്ളാഹ് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് പേടിയില്ലാതിരിക്കാൻ വേണ്ട രണ്ടാമത്തെ ന്യായം, നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാത്ത, നിങ്ങൾക്ക് ഒരു വിവരവും നൽകപ്പെട്ടിട്ടില്ലാത്ത ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്നു എന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ വെളി ഭാവിയെ കുറിച്ചിട്ടല്ലേ? ആരൊക്കെ ഭാവിയിൽ ആരൊക്കെ ജീവിച്ചിരിക്കും, എങ്ങനെയൊക്കെ ജീവിച്ചിരിക്കും, എന്തൊക്കെ ഉണ്ടാകും എന്നതിന് നമുക്കൊരു തീരുമാനമില്ല. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വല്ലാതെ
അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് നമ്മളെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ പിന്നെ നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹ് കൂടെ ഉണ്ടാവൂലേ? നമ്മൾക്ക് നഷ്ടപ്പെടാൻ എന്താ നഷ്ടപ്പെടാനുള്ളത്? ഇവിടുത്തെ ഈ 10-60 വർഷത്തെ സുഖ സൗകര്യങ്ങളല്ലേ നഷ്ടപ്പെടുള്ളൂ? സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവന്റെ മുന്നിൽ ഇവിടുത്തെ സൗഖ്യ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന കുറവ് എങ്ങനെ അയാളെ ഭയപ്പെടുത്താനാ? എന്റെ ബിസിനസ് പൊളിഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. അഭിശപ്തമായ ഒരു അസുഖം വന്ന് പിടികൂടി, കഴിഞ്ഞു എന്റെ ജീവിതം ആണോ? ഒരു സ്വർഗത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ അനർഗ്യസുന്ദരമായ ഒരു സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു നഷ്ടം വന്ന തോന്നുന്നുണ്ടാവോ? ഉണ്ടാവോ? മൂന്നാമത്തെ കാര്യം അള്ള പറഞ്ഞത് ഖദറിൽ നിങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞത് എന്നതാണ്. അള്ള ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാനും നിങ്ങളും കൂടി തീരുമാനിച്ചതല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് റബ്ബിന് വിട്ടുകൊടുക്കാൻ കഴിയണം. എന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. എന്റെ ബിസിനസ്സിൽ സംഭവിച്ചത്, എന്നെ ഫലിക്കുന്നവരുടെ മരണത്തിന് സംഭവിച്ചത്, എത്ര പ്രതീക്ഷയോടുകൂടി പറഞ്ഞുവിടുന്ന ആളുകൾ നേരെ തിരിഞ്ഞ് നിലപാടുകളില്ലാതെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഇനി ഏത് വലിയ സംഘകാരന്റെ കൂടെയും കൂടാൻ ഞങ്ങൾക്ക് വൈമനസ്യമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ആളുകൾ നിൽക്കുമ്പോ നമ്മൾ പറയണം, നിങ്ങൾ എന്നാ വോട്ട് കൊടുത്തിട്ടല്ലേ അവരിങ്ങനെ ആയത്? കുല്ലുസീബനായില്ലാമാലന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം, ഞങ്ങൾ റബ്ബിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഫമനിത്തബാഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സലൂൻ. അവർ സങ്കടപ്പെടേണ്ടവരല്ല, ദുഃഖിക്കേണ്ടവരല്ല എന്നതാണ് ഉറപ്പും. ഒരു കാര്യം ഉറപ്പുവരുത്തണം, നമ്മൾ റബ്ബിന്റെ കൂടെയുണ്ടു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹുവിനെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് മാത്രം. എവിടെയൊക്കെ നമ്മൾ റബ്ബിനെ പരിഗണിക്കുന്നു, അവിടെയൊക്കെ റബ്ബ് നമ്മളെയും പരിഗണിക്കും. എവിടെയൊക്കെയാണ് നമ്മൾ റബ്ബിനെയും റബ്ബിന്റെ കൽപ്പനകളെയും ധിക്കരിക്കുന്നോ, അങ്ങനെ ധിക്കരിച്ചിട്ട് റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് വലിയ മൗഢ്യമാണ്. അതുകൊണ്ട് അല്ലദീന ആമനു വലം യജ്ബിസു ഈമാനഹും ബിദുൽമിൻ. അല്ലാഹുവിൽ ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ ഒരാളെയും അവർ പങ്കുചേർക്കുന്നില്ല എങ്കിൽ ഉലായിക്കഹ്ലുൽ അം, അവർക്ക് നിർഭയനായി ജീവിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന നിർഭയമുള്ള അവസ്ഥ നൽകിയാൽ അനുഗ്രഹിക്കുമാണ്. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن